തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് ഇടതുമുന്നണി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ നേട്ടം വലിയ പ്രതീക്ഷയാണ് ഇടതു സ്ഥാനാർത്ഥികൾക്ക് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് സ്ഥാനാർത്ഥികൾ. മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഇടതുമുന്നണി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. വഞ്ചിയൂരിലെ യുവത്വത്തിന്റെ കരുത്തായ LDF സ്ഥാനാർത്ഥി ഗായത്രി ബാബു പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളിപ്പോ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം 100 വാർഡ് ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ. അപ്പോൾ 100 വാർഡിൻ്റെയും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ പ്രഖ്യാപിച്ച് കഴിയുമ്പോഴായിരിക്കും വലിയ ശക്തമായുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുക തിരുവനന്തപുരത്ത്. കഴിഞ്ഞ 5 വർഷത്തെ CPIM വാർഡ് കൗൺസിലർ വഞ്ചിയൂർ ബാബു ഉണ്ടാക്കിയ നേട്ടം ഗുണം ചെയ്യുമെന്നാണ് ഗായത്രി പ്രതീക്ഷിക്കുന്നത്. പഴയ രീതിയിൽ നിന്ന് വളരെ ഭംഗിയായി സൗകര്യപൂർവ്വം തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റോഡുകൾ മാറ്റിയിട്ടുണ്ട്. ഈ തോടിൻ്റെ കാര്യത്തിലും ഒരുപാട് വർഷമായി നടക്കാതിരുന്ന ഒരു പദ്ധതിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് തന്നെ കഴിഞ്ഞ കൗൺസിലർ, മുൻ കൗൺസിലറായ ശ്രീ വഞ്ചൂർ പി ബാബു അദ്ദേഹം ചെയ്തത്. കണ്ണമ്മൂലയിലെ LDF സ്ഥാനാർത്ഥി ശരണ്യയും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ ആരംഭിച്ചു തുടങ്ങി. കോവിഡ് പ്രതിസന്ധി ഉള്ളതിനാൽ ചെറിയ സംഘത്തിനൊപ്പമാണ് പ്രചാരണം നടത്തുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ വികസനം വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് ശരണ്യ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ച പ്രകടനങ്ങളുടെ ഒരു വിലയിരുത്തലായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ വിലയിരുത്തുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണം ശക്തമായി നടത്താനാണ് ഇരു സ്ഥാനാർത്ഥികളുടെയും തീരുമാനം. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇരുവരും വാഗ്ദാനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും ഭരണ നേട്ടങ്ങൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ഇടതുപക്ഷ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷാജിൽ അലി ഫാത്തിമയ്ക്കൊപ്പം ഗോകുൽ VS കൈരളി ന്യൂസ് തിരുവനന്തപുരം.